എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ഇത് ഞങ്ങളുടെ കഥ ആദ്യത്തെ സിനിമ ഞാനവിടെ തിരുവനന്തപുരത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കഥ ശ്രീനാഥ് അതിനകത്ത് ഉണ്ട് പിന്നെ അന്നത്തെ ഹീറോസ് എന്ന് പറഞ്ഞ രാജ്കുമാർ ഷാനവാസ് അപ്പം അഞ്ച് ഹീറോസ് വേണമല്ലോ നമ്മുടെ തിരുവനന്തപുരം സന്തോഷ് ചേട്ടൻ ചേട്ടാ ആ അഞ്ച് ഹീറോസ് വേണം അപ്പം ബി ജി വിശ്വംബരൻ ചേട്ടനാണ് സംവിധാനം മെരിലാൻഡിൻ്റെ എസ് കുമാറാണ് പിന്നെ പ്രൊഡ്യൂസർ അപ്പോൾ ഇവരെ അഞ്ച് പേര് ഡേറ്റ് ഒരുമിച്ച് കിട്ടുന്നില്ല അഞ്ച് ഹീറോസ് ആണ് എല്ലാ ഷോർട്സിലും എല്ലാ സീനിലും ഈ അഞ്ചു ഉണ്ട് ജഗതി ചേട്ടനുണ്ട് ആ അതൊക്കെ പിന്നീട് വരുന്ന അപ്പോൾ ഇവർ പറഞ്ഞു ഇത് കുറേനാൾ കാത്തിരുന്നിട്ട് നടക്കുന്നില്ല അപ്പം മഴക്കാലമായി അപ്പം ഒരു തീരുമാനം വന്നു അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടാവുന്ന അഞ്ച് പേര് ആ കിട്ടാവുന്നവരിൽ ഒരാളായിരുന്നു ഞാൻ പിന്നീട് പുതിയായിട്ടൊരാളെ കൊണ്ടുവന്നു സന്തോഷ് ജഗതി മണിയാമ്പള്ളി രാജു ശ്രീനാഥ് ഈ അഞ്ച് പേരും അപ്പം നമുക്കൊക്കെ അഞ്ച് ഹീറോസ് എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ ശാന്തി കൃഷ്ണ എന്നു കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തകർന്നു പിന്നെ അപ്പോൾ അഞ്ച് ഹീറോസ് ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഈ അഞ്ച് പേരും കൂടെ ഈ പെൺകുട്ടിയെ വളയ്ക്കാനും സ്വന്തമാക്കാനും നടക്കുന്ന ഒരു കഥയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സി സെപ്പറേറ്റ് സെപ്പറേറ്റ് പാട്ട് കാണും പിന്നെ പെട്ടെന്ന് പറഞ്ഞ് പാലവനെ ചോല എന്ന് പറഞ്ഞിട്ട് തമിഴ് സുഹാസിനിയുടെ പടവാണ് ഇത് റീമേക്ക് ചെയ്യുന്നത് സുഹാസിനിയുടെ റോള് ശാന്തികശയാണ് അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പാലവനെ പാലവനച്ചല്ല കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് ഒരു ലവില്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഹാർട്ട് പേഷ്യൻറ്റും കൂടാണ് നായിക ഹാർട്ട് പേഷ്യൻ്റ് അന്ന് ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് ആ അഞ്ച് പേരും കൂടെ പോലെ കണക്കാക്കി ഭയങ്കര ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥയായി പോയി പക്ഷേ അത് സെക്കൻഡ് പടമാണ് വളരെ ഗംഭീര ഓണമായ ഇപ്പോഴും നിങ്ങളുടെ തിരുവാതിരകളിൽ ടിവിയില് വരും നിർത്തിയിട്ട് ചുറ്റും നിങ്ങൾ അഞ്ചാറ് പേര് ടൈറ്റ് കേട്ട് വാൻഡൊക്കെ മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം അത് ജഗതിചേട്ടൻ ജഗതിചേട്ടൻ എന്റെ ഫാദറിന്റെ പേര് ഓ മാധവൻ എന്നാണ് അപ്പൊ ജഗതിചേട്ടൻ ഈ ഡാൻസ് പാതിരാത്രിയാണ് ഈ ഡാൻസ് ഷൂട്ടിംഗ് എടുക്കുന്നത് അപ്പം മാവേലിക്കും പൂക്കളം ഓ മാധവനും പൂക്കളം